ഇനി ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കായംകുളത്ത് താലൂക്ക് ആശുപത്രി ജീവനക്കാർക്ക് നേരെ രോഗിയുടെ ആക്രമണം. സെക്യൂരിറ്റിക്കും ഹോംഗാർഡിനും പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. ആശുപത്രിയിലെ ജീവനക്കാരന്റെ പ്രതികരണം ആദ്യമൊന്ന് കാണാം. ഞാനും നമ്മുടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ചേട്ടനും കൂടി നമ്മളെയൊക്കെ കാഷ്വാലിറ്റി കയറുന്നത് ആ ഓപ്പിയുടെ അവിടെ ഞങ്ങൾ നിൽക്കുകയായിരുന്നു. നിന്നപ്പോഴത്തേക്ക് ഒരു മീൻവണ്ടി വന്നു അവിടെ നിന്ന് നിറച്ച് ട്രേയുമായിട്ട്. അന്നേരം അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇയാളെ ഇറങ്ങി നേരെ ഇങ്ങോട്ട് വന്നു. വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ചേട്ടാ എന്താ ഒരു ഓപ്പി ടിക്കറ്റ് എടുക്കുക ഡോക്ടറെ കാണാമെന്ന് വെച്ചാൽ അല്ലെന്ന് അന്നേരം തന്നെ തെറിയും പറഞ്ഞു കൊണ്ട് നേരെ തെക്കോട്ടൊക്കെ നടന്നു പോയി കാഷ്വാലിറ്റി ഓപ്പിയുടെ അവിടെ. നമ്മുടെ ഒക്സറേഷൻ്റെ അവിടോട്ട് കയറി ചെന്നിട്ട് അവിടുത്തെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിസ്റ്റർ ഒക്സറേഷനകത്ത് നിൽക്കുകയായിരുന്നു. രണ്ട് ബെഡിൻ്റെ ഇടയ്ക്കായിട്ട് നിൽക്കുകയായിരുന്നു. അയാൾ ഉടനെ തന്നെ നേരെ അങ്ങോട്ട് കയറി ചെന്ന് സിസ്റ്ററിൻ്റെ കൈക്ക് പിടിച്ചു. എന്തുപടി എന്തിയടി ഡോക്ടർ എന്നും പറഞ്ഞുകൊണ്ട് തെറിയും പറഞ്ഞു സിസ്റ്ററെ കയറി കൈക്ക് പിടിച്ചു. കൈക്ക് പിടിച്ച് പറഞ്ഞപ്പോൾ ഞാനും സെക്യൂരിറ്റി കൂടെ ഓടിച്ചെന്ന് എന്തോ കാണിക്കുന്നു വെളിയിൽ വെളിയിലോട്ടിറങ്ങുന്നു പറഞ്ഞാൽ ഞങ്ങളെ തല്ലാനായിട്ട് വന്ന് സെക്യൂരിറ്റി ചേട്ടനെ പിടിച്ച് തള്ളി തള്ളി അവിടുന്ന് വെളിയിലോട്ടിറങ്ങുന്ന പറഞ്ഞപ്പോൾ കഥവിൻ്റെ വെളി ഞങ്ങളുടെ കൂടി ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ നഴ്സിംഗ് റൂമിലോട്ട് കയറി അവിടെ കത്രിയുണ്ടായിരുന്നു ഉപയോഗിച്ചിട്ടെടുത്ത്. ആ കത്രിയെ പുള്ളി കയ്യിലങ്ങ് എടുത്ത് എടുത്തിട്ട് സിസ്റ്ററെ നിന്നെ ഇപ്പോൾ കുത്തി കീറുമെന്നും പറഞ്ഞിട്ട് സിസ്റ്ററെ കയറി കൈക്ക് പിടിച്ച് കുത്താൻ നിർത്തി. അന്നേരം ഞങ്ങൾ പിടിച്ചു മാറ്റാൻ ചെന്നപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞ് എൻ്റെ ദേഹത്താരെങ്കിലും തൊട്ടാൽ ഇവിടെ കുത്തി കീറുമെന്നും പറഞ്ഞിട്ട് തോക്കൊക്കെ വെച്ചത് തൊണ്ടയ്ക്ക് വെച്ചേക്കുന്ന പോലെ ഭീഷണിപ്പെടുത്തി വെച്ചിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. സലാം പി ഹൈദ്രോസുണ്ട് വിവരങ്ങളുമായി. സലാം, എന്തായിരുന്നു ഇയാളുടെ പ്രകോപനം? എന്താണ് സലാമിന് അവിടെ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ? ശാലിനി, പുലർച്ചെ 3 മണിക്കാണ് ഈ സംഭവം ഉണ്ടായത്. കാപ്പിൽ സ്വദേശിയായ ദേവരാജനെ കാലിൽ മുറിവേറ്റ നിലയിലാണ് ബന്ധുക്കൾ പുലർച്ചെ കായകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നത്. പക്ഷെ ആശുപത്രിയിൽ എത്തിയ ശേഷം ഇയാൾ പെട്ടെന്ന് അക്രമാസക്തനാവുകയായിരുന്നു. ആദ്യം നഴ്സിംഗ് റൂമിൽ കയറി ജീവനക്കാരുമായി സംഘർഷമുണ്ടായി. തുടർന്ന് ഇത് തടയാനാണ് ആദ്യം ഈ സെക്യൂരിറ്റി ജീവനക്കാരനും ഹോംഗാർഡും എത്തിയത്. ഇതിനിടയിൽ ഈ സെക്യൂരിറ്റി ജീവനക്കാരനായ മധുവിനെയും ഹോംഗാർഡായ വിക്രമിനെയും ഇയാൾ അവിടെ ഉണ്ടായിരുന്ന കത്രികയെടുത്ത് കുത്തുകയായിരുന്നു. ഹോംഗാർഡ് വിക്രമിന് വയറ്റിലാണ് കുത്തേറ്റത്. ഇത് ഗുരുതരമായി അദ്ദേഹത്തിന് പരിക്കേറ്റു. വിക്രമിനെ ഉടൻ തന്നെ പ്രാഥമിക ചികിത്സ ശേഷം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മധുവിന്റെ പരിക്ക് ഗുരുതരമല്ല. മാത്രമല്ല ഇയാളെ തടയാൻ ചെന്ന ദേവരാജനെ തടയാൻ ശ്രമിച്ച പിടികൂടാൻ ശ്രമിച്ച പോലീസുകാരായ ശിവകുമാർ, ശിവൻപിള്ള എന്നിവർക്കും പരിക്കേറ്റുണ്ട്. പക്ഷേ ഇവരുടെ പരിക്കൊന്നും ഗുരുതരമല്ല. ഇപ്പോൾ ദേവരാജൻ പോലീസ് കസ്റ്റഡിയിലാണ്. പോലീസ് കസ്റ്റഡിയിൽ ഇപ്പോൾ ആശുപത്രി ചികിത്സയിലാണ്. ബന്ധുക്കൾ പറയുന്നത് ഈ ദേവരാജന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചില മാനസിക അസ്വസ്ഥതകളുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇക്കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. ഏതായാലും ഇപ്പോൾ വിക്രമൻ ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. അദ്ദേഹത്തിന് സ്ഥിതി അല്പം ഗുരുതരമാണ് ശാലിനി. ശരി, സലാം.